കാര്യം വിളിക്കാം. ഓക്കെ, ആയിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം ഭയങ്കര വിശേഷമാണ്. ആദ്യ ദിവസം ബിഗ് ജോസിൽ എങ്ങനെയുണ്ടായിരുന്നു റാൻഡത്തിന്റെ ദിവസങ്ങൾ? സവാളവട ആയിരുന്നു. സവാളവട ഗെയിമർ ബോയ് എവിടെ? ആ വാഴ എവിടെയെങ്കിലും ഉണ്ടോ? എനിക്ക് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. സാർജി പറയുന്നുണ്ട് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അത് അവിടെ ഇവിടെ എന്തൊക്കെ കാട്ടിക്കോട്ടെ, എന്നെ ആ പരസ്യത്തിൽ എത്തുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനോ? മിസ്റ്റർ റാൻഡമൈസർ, താങ്കൾക്ക് ഇന്നൊരു ടാസ്കുമായിട്ടാണ് ബിഗ് ജോസ് വന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ടാസ്ക് വേണ്ടേ ചെയ്തത്? ആദ്യം ചെയ്ത ടാസ്ക് താങ്കൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഒരു ടാസ്ക് കുറച്ച് പ്രശ്നമുള്ള ഒരു ടാസ്ക്കാണ്. എന്താണോ? തൊട്ട് താഴെ ബിഗ് ജോസ് ഒരു ചെസ്റ്റ് വെച്ചിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനെന്താ കുറച്ച് അതിൽ കാണുന്നത്? മൂന്ന് ഫോർക്കുണ്ട്, 55 ഗോൾഡ് കാരറ്റ് ഉണ്ട്, പിന്നെ ഓക്ക് ഡോർ ഉണ്ട്, ചെസ്റ്റ് ഉണ്ട്, കോൺക്രീറ്റ് ഉണ്ട്. വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഡോറും കോൺക്രീറ്റും കിട്ടിയല്ലോ. കിട്ടി. റാൻഡത്തിന് ഇന്നത്തേക്കുള്ള ടാസ്ക് ബിഗ് ജോസ് പറയുന്നത് റാൻഡം അത് വെച്ചിട്ടൊരു ബിൽഡ് ചെയ്യണം. എന്ത് ബിൽഡ്? റാൻഡത്തിനും ഗെയിമർ ബോയ്ക്കും അതിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ് ബിൽഡ് ചെയ്യേണ്ടത്. ഗെയിമർ ബോയ്? ഞാൻ എനിക്ക് മനസ്സിലാക്കാനില്ല. നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ബിഗ് ജോസിൻ്റെ ഉള്ളത്. റാൻഡത്തിന് ഒരിക്കലും ഒറ്റയ്ക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അതല്ല, അവൻ അവൻ്റെ ഉണ്ടാക്കിക്കോട്ടെ, അവൾക്ക് സാധനം ഒരിക്കലും റാൻഡം ബിഗ് ജോസിനെ ചോദ്യം ചെയ്യരുത്. അങ്ങോട്ട് പറയുന്നത് മാത്രം അനുസരിക്കുക. ഓക്കെ ജോസേ. റാൻഡത്തിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്താണ്? നിങ്ങളെ കൂടെയുള്ള നിങ്ങളെ കൂടെ ഒരാളും വന്നിരുന്നു, നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ടാവില്ല, ഒരു വാഴ കണ്ണാക്കി വന്നിരുന്നു. വന്നിരുന്നില്ലേ ആ ആൾക്ക് ഒരു ദോശ ഫ്രീ ആണെങ്കിൽ ഒന്ന് പോയിട്ട് വെട്ടി കൊച്ചും പീസ് പീസാക്കി ഇവിടെ കൊടുത്തിട്ട് തരും. റാൻഡം വയലൻസ് ഒരിക്കലും ബിഗ് ജോസിൽ അനുവദിക്കുന്നതാണ്. സമാധാനപരമായി തുടരാൻ വേണ്ടിയാണ് നിങ്ങളെ രണ്ടുപേരെയും കണ്ണാപ്പിയും കൂട്ടരും ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്നാ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ആധാരമുണ്ട്. എന്താണ്? ഏത് ലാവണ്ടറിനെ കാണണം? റാൻഡം പരിഗണിക്കേണ്ടിയിരിക്കുന്ന വിഷയമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് പക്ഷേ ഈ ബിഗ് ജോസ് ദൗത്യം നിങ്ങൾ പൂർത്തീകരിച്ചിറങ്ങുമ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ ഇത് കഴിയാണെങ്കിൽ മാസങ്ങളും വർഷങ്ങളും എടുക്കും. വേണ്ട, ആഗ്രഹം പറഞ്ഞതാ. വേണ്ട വേണ്ട, ഞങ്ങൾ കണക്കിലെടുക്കുന്നു. റാൻഡത്തിന് ഇപ്പോൾ തന്നിട്ടുള്ള ടാസ്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. ആയിക്കോട്ടെ. കംപ്ലീറ്റ് ചെയ്യാൻ വൈകുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ വൈകിയാൽ അത് റാൻഡത്തിന് വേണ്ടിയായിരിക്കും ബാധിക്കുക. ബിഗ് ജോസ് പണിഷ്മെന്റുകൾ വളരെ കഠിനമുള്ളതായിരിക്കും. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടാസ്കുമായിട്ട് ബിഗ് ജോസ് വരുമ്പോൾ റാൻഡം കൺഫ്യൂഷൻ മുന്നോട്ട് വരിക. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ടാസ്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഗെയിമർ ബോയിനെ അന്വേഷണം ബിഗ് ജോസിനെ പറഞ്ഞിരിക്കും. അപ്പോൾ പോവാൻ സമയമായി. റാൻഡം റാൻഡത്തിന്റെ ടാസ്ക് ചെയ്യുക. ഓക്കെ സർജി.